ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒ ടി ടി ആൻഡ് ഡി വി ഡി അപ്ഡേറ്റ്സിലാണ് ഇനി വരാനുള്ള ഡി വി ഡി ഒ ടി 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 കുറച്ചധികം അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റ്സിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് ഡി വി ഡി ഉൾപ്പെടും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒ ടി ടിയും ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൂളാം ആദ്യമേ നമ്മൾ പറയാൻ പോകുന്ന ഒരു സിനിമ ഏതാ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ബോംബ് എന്ന് പറഞ്ഞൊരു സിനിമ ഇത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു രാഘവ ലോറൻസ് എന്ന് പറയുന്നൊരു ആക്ടറിനെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു കാഞ്ചന എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അഭിനയിച്ചിട്ടുണ്ടായിരുന്ന വളരെ വലിയ രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന അറിയപ്പെടുന്നതിനും കാഞ്ചന ലോറൻസ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ലോറൻസ് തന്നെ ചെയ്തിരിക്കുന്ന കാഞ്ചനയുടെ ഒരു ഹിന്ദി റീമേക്ക് ആണ് നമ്മുടെ ഈ ഒരു ലക്ഷ്മി ബോംബെന്ന് പറയുന്നത് അക്ഷയ് കുമാറാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഈ ഒരു സിനിമ നവംബർ ഒമ്പതാം തീയതി നമ്മുടെ നമ്മുടെയൊരു ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിൽ റിലീസ് ചെയ്യുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം അവരെന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അൻ്റ് രണ്ടാമത്തെ ഒരു സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലി നമ്പർ വൺ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ വരുൺ ധവാനാണ് ഇതിനകത്ത് സ്റ്റാർ ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റാർ മേക്കർ മേക്കറായിട്ടുള്ള വരുൺ ധവാൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും വരുദ്വാൻ്റെ മിക്ക പടങ്ങളും അപ്പോൾ ഒരു കൂലി നമ്പർ വൺ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നവംബർ പതിമൂന്നിന് ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അത് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യമില്ല ബട്ട് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നതായിരിക്കും കൂലി നമ്പർ വൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു രീതിയിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം നമ്പർ പതിമൂന്നിന് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അടുത്ത സിനിമ എന്ന് പറയുന്നത് സൈലൻസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ മലയാളത്തിലെ നിശബ്ദം എന്ന് പറയും ഇത് നമ്മുടെ അനുഷ്ക ഷെട്ടി മാധവനൊക്കെ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത് നമ്മുടെ അനുഷ്ക ഷെട്ടി സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടായിരിക്കും ഒരു മ്യൂട്ട് ക്യാരക്ടറായിട്ടായിരിക്കും വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമ ഒക്ടോബർ രണ്ടിന് ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ ട്രെയിലർ നാളെ എന്ത് ചെയ്യുന്നുണ്ട് ആമസോൺ പ്രൈമിൽ കൂടെ ഔട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത മാധവൻ്റെ മറ്റൊരു പടമാണ് മാര എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു മാര എന്ന് പറയുന്ന ചിത്രം ചാർലി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്ക് ആണെന്ന് തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു മാര എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ആമസോണിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബട്ട് നോട്ട് കൺഫേം മാധവൻ ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എസ് ആമസോണിൽ ഇതുവരെയ്ക്കും കൺഫേം ചെയ്തിട്ടില്ല ബട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആമസോണിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് തന്നെ ആമസോണിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനായിരിക്കും എന്ന് പറയുന്നത് ഞാൻ ആൾക്കാരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കാപ്പേ രണസിംഗം എന്ന് പറയുന്ന സിനിമ ഈ ഒരു സിനിമ സീപ്ലെക്സിൽ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലായിട്ടിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഐശ്വര്യ രാജേഷും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിജയ് സേതുപതിയും ഒരു പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഒരു കാപ്പേ രണസിംഗം എന്ന് പറയുന്ന ഒരു ഡ്ര സിനിമ ഇതൊരു ഡ്രാമ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രൊട്ടസ്റ്റ് മൂവിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒക്ടോബർ രണ്ടിന് ഈ ഒരു സീപ്ലെക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ വിശാലിൻ്റെ ഒരു സിനിമയാണ് ചക്ര എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് മൂവി ഈ ഒരു ചക്ര എന്ന് പറയുന്ന സിനിമ എന്ത് ചെയ്യുന്നുണ്ട് ആമസോണിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബട്ട് ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് കൺഫേം ചെയ്തിട്ടില്ല ദീപാവലിക്ക് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു കോൺവെർസേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബട്ട് അത് കൺഫേം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളടുത്ത് വന്ന് അറിയിക്കുന്നതായിരിക്കും അടുത്തെന്ന് പറയുന്നത് കോമഡി കപ്പിൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതൊരു ഹിന്ദി സിനിമയാണ് നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു കോമഡി ഡ്രാമ ജേർണൽ മൂവാവുന്നൊരു സിനിമ ആയിരിക്കും എന്നുള്ളത് ഇത് സി ഫൈവില് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് റിലീസ് ചെയ്യും പ്രീമിയർ ആയിട്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അടുത്ത നമ്മളൊരു ഹോളിവുഡ് സിനിമയുടെ കാര്യമാണ് പറയുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇതൊരു ഹൊറർ ജേണൽ വരുന്നൊരു സിനിമ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ആമസോൺ പ്രൈമിൽ ഒക്ടോബർ ആറിന് കൺഫേം ആയിട്ട് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നൊരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഒക്ടോബർ ആറിന് അടുത്തെന്ന് പറഞ്ഞത് ഈവിൾ ഐ എന്ന് പറയുന്ന ഒരു പറവാണ് ഇതും ഒരു ഹൊറർ വരുന്ന ഒരു സിനിമ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതും ആമസോൺ പ്രൈമിൽ തന്നെയാണ് ഒക്ടോബർ പതിമൂന്നിന് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് അവരിപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈവിൾ ഐ എന്ന് പറയുന്ന ഒരു സിനിമയും വളരെ വലിയ രീതിയിൽ പ്രതീക്ഷി പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അടുത്തതൊരു ഇംഗ്ലീഷ് സിനിമയാണ് ദ ലൈ എന്ന് പറയുന്ന സിനിമയാണ് ഇത് ഒക്ടോബർ ആറിന് നമ്മുടെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ കൺഫേം ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നുണ്ട് ആമസോൺ പ്രൈമിൽ ഒരുപാട് സിനിമകളുടെ ഡയറക്റ്റിങ്ങിന് ഒ ടി ടി ഉള്ള റിലീസിന് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതും ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ അപ്പോൾ ഈ ഒരു സിനിമയും ഒക്ടോബർ ആറിനാണ് വരുന്നത് ദ എന്ന് പറയുന്ന സിനിമ അടുത്ത മറ്റൊരു ഹോളിവുഡ് സിനിമയാണ് നോക്ട്രേൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമ ഇതും നമ്മുടെ ഒക്ടോബർ പതിമൂന്നിന് നമ്മുടെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഒക്ടോബർ പതിമൂന്നിന് ഈ ഒരു നോക്ട്രേൻ എന്ന് പറയുന്ന ഈ ഒരു ഹോളിവുഡ് സിനിമ സോറി അടുത്ത് പറയുന്നത് സീരിയസ് മാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയാണ് ഇത് ഒക്ടോബർ രണ്ടിന് നെറ്റ്ഫ്ലിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് വരും എന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സോ ഇന്നത്തെ ഡി വി ഡി ഒ ടി ടി അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നാളെ മറ്റൊരു ഡി വി ഡി അപ്ഡേറ്റ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെയും ഒരു ഡി വി ഡി അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡിൽ ദാൻ ബൈ നസീം ഓഫ് യു ലവ് ലവ്യു ആൾ ടേക്ക് സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ ബിസ് ഔട്ട് ഗൈസ് ലവ് യു ആൾ